അവയവങ്ങളിൽ ഏത് ദേവതകളിരിക്കുന്നുവോ അതിൻ്റെ ഇൻ്റലിജൻസ്, അതിൻ്റെ ബുദ്ധി കേന്ദ്രം. അതിനെ പ്രാചീനർ ഉപയോഗിച്ച ഭാഷയാണ് ദേവത. കണ്ണിനെ കാഴ്ചയുള്ളതാക്കി തീർക്കുന്ന ഏതൊരു ശക്തിവിശേഷമാണോ കണ്ണിന് അറിവായിരിക്കുന്നത് അതിനെ കണ്ണിൻ്റെ ദേവത എന്ന് പറയും. ത്വക്കിൻ്റെ ഏതൊരു ശക്തിവിശേഷം കൊണ്ടാണോ ത്വക്ക് സ്പർശിച്ചറിയുന്നത് അതിനെ ത്വക്കിൻ്റെ ദേവത എന്ന് പറയുന്നത്. ഒരു കാഴ്ച നാം കാണുമ്പോൾ ആ കാഴ്ചയിൽ കേൾവിയുടെ ഒരു സാധ്യതയുണ്ട്. ആ കാണുന്ന വസ്തുവിൽ ആ വസ്തുവിന് തന്നെ മറ്റൊരു സങ്കേതമുണ്ട്, അതിൻ്റെ സ്പർശനത്തിൻ്റെ സങ്കേതം. ഒരു നാല് ഇഡ്ഡലി ഉണ്ടെന്ന് നമ്മുടെ മുമ്പിൽ വെച്ചാൽ ആ ഇഡ്ഡലിയിൽ ഉഴുന്നിൻ്റെ പുറത്തുള്ള തോട് ചേർത്ത് അരച്ചാണ് അമ്മ തലേ ദിവസം കലക്കി വെച്ചതെങ്കിൽ അതിന് അമേദ്യത്തിൻ്റെ പോലുള്ളൊരു സ്മെല്ലുണ്ടാവും, മണമുണ്ടാവും. അപ്പം ഗന്ധപരമായ ഒരറിവിൽ അത് ആ ഇഡ്ഡലിക്ക് ചേർന്ന അനുഗുണമായ ഒരു ഗന്ധമല്ല നമ്മുടെ പൂർവ്വസ്മരണകളിലേക്ക് ഉണർത്തുന്നത്, ഒരു ദുർഗന്ധത്തെയാണ് ഉണർത്തുന്നത്. അപ്പോൾ ഇഡ്ഡലിയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്, അതിൽ നിന്നൊരു ഗന്ധമുണ്ട്. ആ ഇഡ്ഡലിയിൽ നിന്ന് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പർശനമുണ്ട്. മുന്നാഴി അരിയും നാഴി ഉഴുന്നും കൃത്യമായി ചേർത്ത് നല്ല പശയുള്ള ഉഴുന്നാണെങ്കിൽ അത് നല്ലപോലെ അരച്ച് പതഞ്ഞ് അത് രൂപാന്തരപ്പെട്ട് അതിൽ ലീവൻ വന്ന് പുളിച്ച് കൃത്യമായി ഉണ്ടാക്കിയതാണെങ്കിൽ കൈകൊണ്ട് സ്പർശിക്കുമ്പോൾ നല്ല മാർദ്ധവുണ്ടാവും. അപ്പോൾ അതിന് സ്പർശനത്തിൻ്റെ ഒരു തലമുണ്ട്. അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വായുവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പർശം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിലും അതിൽ ആ വായു തന്മാത്രയുണ്ട്, അതിനനുസരിച്ചുള്ളൊരു സ്പർശ സുഖം അതിനുണ്ട്. അതേ ഇഡ്ഡലി നാവിലേക്ക് അലിപ്പിക്കുമ്പോൾ അതിനൊരു രസമുണ്ട്. അതിൽ ചേർന്ന ഉപ്പിൻ്റെയും അതിലെ ഉഴുന്നിൻ്റെയും അരിയുടെയും അളവിനെ ആസ്പദമാക്കി വരുന്ന ഒരു രസം അതിന്. അപ്പോൾ അത് കാണുമ്പോൾ ആ ഇഡ്ഡലിയുടെ നിറം, അത് ഏത് തരത്തിലുള്ള അരിയൊക്കെ ചേർത്ത് അരച്ചു അതിൻ്റെ നിറം ഒക്കെ അടിസ്ഥാനപ്പെടുത്തി അതിന് കാണുമ്പോൾ അതിനൊരു രൂപമുണ്ട്. ആദ്യം ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, അഞ്ചും ഈ ഒരു വസ്തുവിലുണ്ട്. ഏകമായിരിക്കുന്ന ഈ അറിവ്, അതായത് നമ്മിൽ ആദ്യമായിരുന്ന ബോധം, അത് ഒരു വിഷയത്തിലേക്ക് ഇന്ദ്രിയപരതയിലൂടെ പോകുമ്പോൾ ഏത് ഇന്ദ്രിയത്തിന് പ്രാമുഖ്യം നൽകുന്ന പൂർവ അറിവുകളാണോ നമ്മളിൽ അജ്ഞാനം ആവരണമായി കിടക്കുന്നത്, അതിനെ ആസ്പദമാക്കിയുള്ള ഒട്ടേറെ ചിന്തകൾ ഇതിൽ നിന്ന് ഉണർന്നു വരും. അതിനെ ആസ്പദമാക്കിയുള്ള ഒട്ടേറെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുണ്ടായി വരും, ഒട്ടേറെ മതങ്ങളുണ്ടായി വരും, ഒട്ടേറെ കക്ഷികളുണ്ടായി വരും, ഒട്ടേറെ സംഘടനകളും സമൂഹങ്ങളും ഉണ്ടായി വരും. ഇഡലിയുടെ പ്രകൃതത്തെ ആസ്പദമാക്കി ഒരാൾ ഇഡലിയുടെ രൂപത്തിലാണ് നോക്കുന്നതെങ്കിൽ അയാൾ ഇതര ഭാഗങ്ങളിൽ നോക്കാൻ കഴിയുമാറ് അതിൻ്റെ രസം, ഗന്ധം മുതലായവയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനേക്കാൾ കാഴ്ചയിലാണ് വീണ് കിടക്കുന്നതെങ്കിൽ അയാളുടെ കാഴ്ചയെ ആസ്പദമാക്കി അയാളൊരു ശാസ്ത്രം ഉപയോഗിക്കും. അത് സമഗ്രമായിരിക്കില്ല, അത് ആരോഗ്യപൂർണമായിരിക്കില്ല, അനാരോഗ്യകരമായ അതിൻ്റെ ഗന്ധത്തിൽ നിന്നുണ്ടാകാവുന്ന ദോഷങ്ങളെ പരിഗണിക്കാതെ. അതായത് ഒരു സ്പെഷ്യലൈസേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായി അങ്ങനെ കണ്ടെത്തുമ്പോൾ അയാളോട് ചേർന്നുള്ള അയാളുടെ സിദ്ധാന്തങ്ങളെ അനുകൂലിക്കുന്ന ആളുകൾ അതിനെ പുകഴ്ത്തിപ്പാടുമ്പോൾ അയാളെ ആസ്പദമാക്കി ഒരു മതമുണ്ടാവും. അയാളത് യുക്തികൾ കൊണ്ട് സമർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ യുക്തികളെ ആസ്പദമാക്കി ഒരു ശാസ്ത്ര വിദ്യയുണ്ടാവും. അതിനെ വേറൊരു തലത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ അയാൾ സങ്കേതങ്ങൾ ഉണ്ടാക്കിയാൽ അതൊരു സാങ്കേതിക വിദ്യയ്ക്ക് വഴിവെക്കും. ഒരേ അജ്ഞാനത്തിൻ്റെ പ്രതിപ്രസവത്തിൽ നിന്നാണ് മതങ്ങളും ശാസ്ത്രങ്ങളും ജാതികളും സംഘങ്ങളും രാഷ്ട്രങ്ങളും എല്ലാം പൊട്ടിപ്പുറപ്പെടുന്നത്.